മൻമോഹൻ സിംഗാണ് ദില്ലി ഭരിക്കുന്നെന്ന ധാരണയിലാണ് പിണറായി സർക്കാർ പിത്തലാട്ടം കാണിക്കാൻ ശ്രമിക്കുന്നത്. വിരട്ടലും വിലപേശലും മോദി സർക്കാരിന് മുന്നിൽ ചെലവാകില്ലെന്ന് ഇനിയെങ്കിലും പിണറായി ഒന്ന് പഠിക്കണമെന്നാണ് കെ സുരേന്ദ്രൻ തുറന്നടിക്കുന്നത്. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം സത്യത്തോടടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ഇന്നലത്തേത് ഹാലിളകിയ പ്രകടനമായിരുന്നു. ഇ ഡി അധികാരപരിധി വിട്ടിട്ടില്ല. അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും നീങ്ങുകയാണെന്നും സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷനിൽ നിർമ്മാണം തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ തുടരാൻ കഴിയില്ലെന്നാണ് കരാറുകാരനാണ് പറയുന്നത്. ലൈഫ് മിഷൻ കരാറിൻ്റെ പണത്തിൻ്റെ ഭൂരിഭാഗവും കമ്മീഷനായി പോയെന്നാണ് കരാറെടുത്ത ആൾ തന്നെ പറയുന്നത്. ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് നിർമ്മാണം മുടങ്ങിപ്പോയതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു. അന്വേഷണ ഏജൻസികളെ മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തി ഓടിക്കുകയാണ്. മൻമോഹൻ സിംഗാണ് ദില്ലി ഭരിക്കുന്നത് എന്ന ധാരണയിൽ പിണറായി പിത്തലാട്ടം കാണിക്കാൻ ശ്രമിക്കരുതെന്നും കെ സുരേന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നു. വിരട്ടലും വിരപേശലും മോദി സർക്കാരിന് മുന്നിൽ ചെലവാകില്ലെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തുകയാണ്. കസ്റ്റംസിൽ തന്നെ പാർട്ടി ബ്രാഞ്ചുകളും ഫ്രാക്ഷനുകളുമുണ്ട്. അത്തരം സംഘടനാ നേതാക്കളെ വച്ച് കള്ളപ്രചരണം നടത്താൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നു. എന്നാൽ അത് പരാജയപ്പെട്ടപ്പോഴാണ് മുഖ്യമന്ത്രി പരസ്യമായി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത്. പണ്ടത്തെ പോലെ കായിക ബലവും ഭീഷണിയും കൊണ്ട് അന്വേഷണത്തെ അട്ടിമറിക്കാൻ പിണറായി സർക്കാർ നോക്കിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. തെളിവുകൾ നശിപ്പിക്കാനാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. വിജിലൻസിനെ ഇറക്കി ഒരു മുഴ മുന്നേ എറിഞ്ഞത് കേസിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു. ഫയലുകൾ വിജിലൻസ് മുക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. പ്രതികളെ, അതായത് ലൈഫ് മിഷനിലെ പ്രതികളെ രക്ഷിക്കാനാണ് വിജിലൻസ് നാടകം മൊത്തം നടന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. എന്നാൽ അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയായിരുന്നു ഇന്ന്. സ്വപ്നയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലും സന്ദീപിനെ പൂജപ്പുര ജയിലിലും എത്തിയാണ് ചോദ്യം ചെയ്തത്. എം ശിവശങ്കറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടപടികൾ. നയതന്ത്ര ബാഗേജ് വഴിയുള്ള ഇറക്കുമതിയിൽ ശിവശങ്കറിൻ്റെ പങ്കിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ന് നടന്ന ചോദ്യം ചെയ്യലുകൾ. 2019 ഏപ്രിലിൽ നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടാൻ കസ്റ്റംസിനെ വിളിച്ചുവെന്ന് ശിവശങ്കർ തന്നെ സമ്മതിച്ചിരുന്നു. എന്നാൽ ബാഗിൽ എന്തായിരുന്നുവെന്നോ എന്താവശ്യത്തിനായി ഇറക്കുമതി ചെയ്തോ എന്ന അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.